പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷം ഓരോ ദിവസം കൂടുന്തോറും ഈ പറയാം നേടാം എന്നുള്ള ഷോ ഓരോ വീട്ടുകാരുടെയും ലോകമെമ്പാടുമുള്ള ഓരോ കുടുംബക്കാരുടെയും ഷോ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം. എന്തായാലും ആ വിജയ ആഹ്ലാദത്തിൽ ഞാനൊരു ഗാനം. ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം നിൻ സ്വരസുധയിലെ ശ്രുതിലയമായി ഞാൻ നിന്നിലലിഞ്ഞു പോയി. ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒറ്റയ്ക്ക് ജീവിതത്തെ അതിജീവിച്ച ഒരു സ്ത്രീ. സ്നേഹപൂർവം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിഷ സാരംഗി. നമസ്കാരം നിഷ. എത്രയോ സിനിമകളിൽ അഭിനയിച്ച ഒരുപാട് നല്ല വേഷങ്ങൾ അഭിനയിച്ച ഒരു വലിയ അഭിനേത്രിയാണ് നിഷ. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ നിഷ, പിന്നെന്തുണ്ട്? കാരണം ഈ ഉപ്പുമുളകിൽ എന്താണ് ക്യാരക്ടറിന്റെ പേര്? നീലു. നീലു, ആ എന്തൊക്കെയാണ് പിന്നെ വിശേഷം? സിനിമയുണ്ടോ? ഇപ്പൊ പുതിയ സിനിമ? ഇപ്പോ സിനിമ രണ്ടു മൂന്നെണ്ണം ചെയ്തു, മൂന്നല്ല നാലെണ്ണം ഇനി റിലീസ് ആവാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലൈക്ക, രണ്ട് വെളുത്ത മധുരം, മൂന്ന് മേപ്പടിയാൻ, നാല് പ്രകാശൻ പറക്കട്ടെ. ഇന്ന് വേണ്ട, അങ്ങ് ഫ്ലറഞ്ചിയാണല്ലേ. എത്ര വയസ്സിലാണ് ഈ അഭിനയം തുടങ്ങിയത്? ഏകദേശം ഇപ്പൊ ഒരു 18 വർഷമായി അഭിനയിക്കുന്നു. 18 വർഷം കഴിഞ്ഞു ഇപ്പൊ വന്നിട്ട്. ഒരുപാട് സിനിമകൾ ആദ്യമൊന്നും ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ആദ്യം എങ്ങനെയാണ് വന്ന്? സീരിയലാണോ അതോ? ഇല്ല, ആദ്യം അഗ്നിസാക്ഷി എന്നും പറഞ്ഞിട്ട് ശ്യാമപ്രസാദ് ശോഭനയുടെ, അതെ അതെ, ആദ്യമായിട്ട് ആക്ട് ചെയ്യണ അതിലൂടെയാണ്. ചെറിയൊരു ക്യാരക്ടറായിരുന്നു ചെയ്ത, ഒരു നമ്പൂതിരി കുട്ടിയായിരുന്നു. പിന്നെ ഒന്നിലും പോയിട്ടില്ല. പിന്നെ രണ്ടു മൂന്നൊന്നുമല്ല കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു സീരിയൽ ചെയ്തു, പിന്നെ വേറൊരു ചാനലില് ഒരു പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഈ പക്ഷേ ഉപ്പുമുളകാണ് ഏറ്റവും കൂടുതൽ കേറി. അതെ അതെ, ക്ലിക്ക് ആയത് അല്ലേ. അപ്പൊ ഇതിന്റെ റൂൾസ് ഒക്കെ അറിയാമല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ മൂന്ന് സെഗ്മെന്റ് ആണ്, കേറിവാട മക്കളെ, സവാരി ഗിരിഗിരി, അതുപോലെ തന്നെ രാജമാണിക്യം. അപ്പൊ ആദ്യത്തെ സെഗ്മെന്റിലോട്ട് കടക്കുകയാണ് നമ്മൾ. ഓക്കെ ഓക്കെ, കേറിവാട മക്കളെ. അപ്പൊ ഇന്നത്തെ സിനിമയിലെ ചോദ്യങ്ങൾ മുഴുവൻ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിൽ നിന്നാണ്. കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ തുടർച്ചയായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല, തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. ഇടവിട്ടിടവിട്ട് ഈ കിച്ചണി നോടി വന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. എന്തായാലും ഉത്തരങ്ങളൊക്കെ പറയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ഇതാ ആദ്യത്തെ ചോദ്യം, ശ്രദ്ധിക്കും. കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിൽ ഞാൻ പാടിയിട്ടില്ല. ആരാണ് ഈ ഞാൻ? എ റെമി ടോമി, ബി വൈക്കം വിജയലക്ഷ്മി, സി സിതാര. റെമി ടോമി, വൈക്കം വിജയലക്ഷ്മി പാടി. സിതാര. ഉറപ്പാണല്ലോ? അപ്പൊ സിതാരെ നമുക്ക് എടുത്തിട്ട് പൂട്ടാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. എവിടെയാണ് സ്ഥലം? എറണാകുളം. എറണാകുളം. എനിക്ക് തോന്നുന്നൊരു വലിയ ഭക്തിയാണെന്ന് തോന്നുന്നല്ലേ? വലിയ ഭക്തിയല്ല, ഈശ്വരന് വിശ്വാസമാണ്. വിശ്വാസമാണ്. എന്നാലും ഏത് ഈശ്വരനാണ്? കൃഷ്ണൻ, മഹാദേവൻ. മഹാദേവൻ, ഗണപതി. ഗണപതി. എല്ലാരും വിശ്വാസമാണ്. സി സിതാര.
ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തില് പോകുന്നതിന് മുമ്പ് വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് രണ്ട് കുട്ടികളുണ്ട്. ആഹാ, മൂത്ത കുട്ടിയുടെ പേരെന്താണ്? രേവതി. രേവതി, രേവതി എന്താ നക്ഷത്രം? എന്റെയോ അറിയിക്കണോ എല്ലാവരെയും? എന്റെ പൂരുരുട്ടാതി. പൂരുട്ടാതി. കുട്ടികള് രണ്ട് കുട്ടികളാണ്. മൂത്താള് രേവതി ആയിരുന്നു നക്ഷത്രം. അപ്പൊ അച്ഛൻ പറഞ്ഞു രേവതി ഇടാൻ പറഞ്ഞു. അങ്ങനെ രേവതി, അത് മൂത്ത കുട്ടി. രണ്ടാമത് കുട്ടി ജനിച്ചത് പെൺകുട്ടി തന്നെയാണ്. അപ്പൊ നോക്കിയപ്പോ അതും രേവതി തന്നെ. അപ്പൊ അതിന്റെ പേര് ഞാൻ ഒരു വള്ളി ഇങ്ങനെ മാറ്റി മാറ്റി കിട്ടിയ ഒരു പേരാണ്, എനിക്ക് കിട്ടിയൊരു പേരാണ്. ഞാൻ അങ്ങനെ അത് കേട്ടിട്ടില്ല ഇതുവരെ. അതിനിപ്പോഴും വഴക്കാ വീട്ടിലെ. രേവിത. രേവിത കുഴപ്പമില്ല. രേവതി, രേവിത. അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ രണ്ടുപേരും രേവതി നക്ഷത്രമാണ്. മരുമോനും രേവതിയാ. കല്യാണം കഴിഞ്ഞു? ആ, മൂത്താളുടെ കല്യാണം കഴിഞ്ഞു. അപ്പം അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കും, ഒരു വീഡിയോ ചോദ്യമാണ്. നല്ല രസമായിരുന്നു. ചോദ്യം ഇതാണ്, ഈ ഗാനം ആലപിച്ചിരിക്കുന്ന ആരാണ്? എ അഫ്സൽ, ബി നാദർഷ, സി ശങ്കർ മഹാദേവൻ. ആക്സെന്റ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ശങ്കർ മഹാദേവൻ. ഞാനിങ്ങനെ ക്ലൂ ഓരോന്നും തരുന്നേ ഉള്ളൂ. ഞാൻ എടുത്തിട്ട് പൂട്ടനെ പൂട്ടാം. അഫ്സൽ. അഫ്സൽ ഉറപ്പിച്ചോ? ആ, ഉറപ്പിച്ചു. തീർച്ചയാണല്ലോ. ഓക്കെ, ഞാൻ അഫ്സലിനെ എടുത്തിട്ട് ഞാൻ പൂട്ടി. നീലു. നീലു ഭയങ്കര കുറച്ച് അഹങ്കാരം കൂടുതലാണ്. കാരണം സെറ്റി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ സിനിമയിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ഉപ്പും മുളകി വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഡിമാൻഡ്സ് ഒക്കെ വെക്കുന്നു. എന്ത് ഡിമാൻഡ്സ്? എന്തിനു വേണമെങ്കിൽ, എല്ലാ കാര്യത്തിനും കർപ്പൂരം വരെ ഡിമാൻഡ് വെക്കുമെന്ന് പറഞ്ഞു. ആ കാലത്ത് 5 മണിക്കെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ആകെത്തുന്ന ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെന്തിനാ? പിന്നെ ഡിമാൻഡ്സ് വെക്കണ. ചിലപ്പോ ഈ ചില ആൾക്കാരൊക്കെ ജോലിക്കൊന്നും പറഞ്ഞ് രാവിലെ വരും, എന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേക്കും അവര് ഫോൺ കൊടുത്ത് എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കും. അപ്പോ ഞാൻ പറയും, നമുക്ക് ആകെ ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ ആയിരിക്കും. ആ സമയം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാലോ എന്ന് പറയാറുണ്ട്. അതൊരു വഴക്കായിട്ടല്ല, ഒരു അഹങ്കാരമായിട്ട്. അത് കുഴപ്പമൊന്നുമില്ല. ജോലി ഇപ്പൊ അത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇത് കേട്ട് നമ്മള് പ്രൊഡ്യൂസറെയൊക്കെ മണി. ബിജു സോപാനോ അങ്ങനെയാണ്? അതെങ്ങനെ വെച്ചാ? അല്ല, നാളെ 8 മണിക്ക് പുള്ളിയും കൂടെ വരുന്നുണ്ടേ. പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. പുള്ളിയെല്ലാം പറഞ്ഞോ? പുള്ളി എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതെ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ്, ബിജു സോപാനോ എങ്ങനെയാണ്? ബീച്ചേട്ടാണ് പറഞ്ഞു എനിക്ക് അഹങ്കാരം. ആ ബീച്ചേട്ട പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബീച്ചേട്ടാണ് സത്യം പറഞ്ഞ ബീച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ അഹങ്കാരം. ആണല്ലേ? എനിക്കത് തോന്നി. അതെന്താ? കാരണം ഒരു കാര്യമുണ്ട്. എന്താ? കാരണം അല്ലേ, പുള്ളിക്കൊരു പുച്ഛമാണ് എല്ലായിടത്തും അല്ലേ? പുച്ഛമൊന്നുമില്ല. പിന്നെ പുച്ഛമൊന്നുമില്ല പുള്ളിക്കേ. പുള്ളി പറയുന്ന ആരുടെ ഉപ്പുമുളക് സെറ്റി പറഞ്ഞു, ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നതാണ്. പിന്നെ അത് എന്തിനാണ് അങ്ങനെ ഒരു, പിന്നെ നീലുവിന് മാത്രം ഒരു എന്തുവാണ് ഞാൻ വലിയ അഭിനേത്രിയാണെന്ന് പറയേണ്ട കാര്യം? അതൊക്കെ ചുമ്മാ പറയുന്ന ഡയലോഗ് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, വലിയ പപ്പുള്ളയുണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു. അത് വേറൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഓരോരുത്തരും നമുക്കിപ്പോൾ ഒരു ജോലി, നമ്മളിപ്പോൾ അഭിനയിക്കണം. ഇപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. എന്തുണ്ടാവും? അയാൾ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്കും ചെയ്യണോ? അങ്ങനെ അസൂയല്ലല്ലോ. അസൂയല്ല, ബീച്ചേണ പിന്നെ അതുണ്ടാവും. അസൂയില്ലാത്ത ആരാ ലോകത്തുള്ള? ഇല്ല, ഞാനില്ല. നമുക്ക് ചെറുതായിട്ടൊരു അസൂയില്ല. എനിക്കൊരു അസൂയില്ല. എന്തിനാ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം? ഒരു കാര്യം ഇല്ല. അസൂയ എന്ന് പറഞ്ഞാൽ ഒരാളെ ദ്രോഹിക്കാനുള്ളതല്ല, പിന്നെ നമുക്ക് വിജയിക്കാനുള്ള. സബ്ജക്റ്റ് നിന്ന് മാറണ്ട. ഇത് ഞാൻ സത്യമായിട്ട് പറയുന്നു. സോപാനം നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അസൂയ വന്നു.
അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ബിജു സോപാനം പറഞ്ഞു ഒരു രക്ഷയും ഞങ്ങൾ ഒന്നിച്ച് ഞാൻ അഭിനയിക്കരുത്, ഞങ്ങൾ അടിവെച്ച് പിരിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് യാതൊരു പ്രശ്നമില്ല, പറഞ്ഞത് ഞാൻ പറഞ്ഞു. സത്യം പറയാം, അങ്ങനെ എന്തോ ആണോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഒന്നുമില്ല, എന്തായാലും നാളെ 8 മണിക്ക് നമുക്ക് കാണാം. ബിജു വന്നിട്ട് ഇവിടെ നിന്ന് പറയുമല്ലോ എന്ന് പറയും, അത് പറയും. ചില കാര്യങ്ങൾ ഞാൻ പറയണേക്കാ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് പറയാനാണോ? ഞാൻ അഹങ്കാരമൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നമ്മളിപ്പോ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബിച്ചേട്ടൻ നന്നായിട്ട് അഭിനയിക്കും, അപ്പോ ബിച്ചേട്ടൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരു തോന്നലുണ്ടോ? ഒരു തോന്നലുണ്ട്. അപ്പം ഈ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വെളിയിൽ പോയിരുന്നോ അവൻ വലിയ ഷൈൻ ചെയ്യുന്നു എന്ന്? ഇല്ല, അങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു? ഇതൊക്കെ നമ്മൾ അറിയാം. ഞാൻ പറഞ്ഞു. ഏയ്, അങ്ങനെ എന്തായാലും പറയല്ലേ. അവിടെ എന്താ, കുഴപ്പമില്ല. നീ വർക്കിലുള്ള ഒരു സ്പിരിറ്റ് അല്ലേ? അല്ല, അവിടെ ആരാ ആരോടാ പറയണേ? അവിടെ കൊച്ചുകുട്ടികളല്ലേ ഉള്ളൂ. ചായ കൊടുക്കുന്നവർക്ക് വരെ ചെവിയും കണ്ണും ഒക്കെ ഉണ്ട്. അവിടുത്തെ ഭിത്തി വരെ പറയും. അത് ഇതുവരെ മനസ്സിലായി? ഞാൻ എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആരും പറയില്ല. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ ആകെ പറയണത് എന്താണ്, പുള്ളി പുള്ളിയായിട്ടൊന്നും പറയാറില്ല. അല്ലേ, പുള്ളി ശരിക്കും ബേസിക് സ്വഭാവം പാവമാണ്. പിന്നെ എന്താ പറയാ, പിന്നെ ശൈല അടിക്കുമ്പോ മാത്രമേ ഉള്ളൂ പ്രശ്നമല്ലേ? അടിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടാ, അടിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, അത് നമ്മള് ഇപ്പൊ ഞാൻ പറയട്ടെ, അടിച്ചാലും അടിച്ചിട്ട് ഇപ്പൊ ലോകത്ത് ആരാ വെള്ളമടിക്കാത്ത? അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. അത്ര ഈസി, ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നുമില്ല. പിന്നെന്താണ്, അപ്പൊ മാത്രമല്ലേ ഉള്ളു ചെറിയൊരു. അല്ല, അതിനത് നമ്മള് ഷൂട്ട് സമയത്ത് അങ്ങനെ അടിക്കൂലോ. എന്തായാലും അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളു. അത് കഴിഞ്ഞിട്ട് അടിക്കുമ്പോ നമ്മളില്ലല്ലോ അടുത്ത്. ഓ, അങ്ങനെ നമ്മളില്ലാത്തപ്പോ ആരെന്ത് കാണിച്ചാ നമുക്ക് കുഴപ്പമില്ലല്ലോ. വരാലെന്ന് പറഞ്ഞൊരു മീനുണ്ട് കേട്ടുണ്ടോ? എനിക്ക് മനസ്സിലായി, എന്നെയല്ലോ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും അഫ്സൽ ഉത്തരം തെറ്റാണ്. എനിക്ക് മനസ്സിലായി, അതിന് തന്നെ 3 എണ്ണം ഞാൻ പറഞ്ഞായിരുന്നല്ലേ. ശരിക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആരായിരുന്നു? ശങ്കർ മഹാദേവൻ. ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പലതും പറയൂന്ന് പറഞ്ഞു. ഇത് എന്നെ കുഴപ്പിച്ചതല്ലേ? ഞാൻ പലതും പറയും. ആദ്യം പറഞ്ഞ അഫ്സല്, ഇത് ഞാൻ പറഞ്ഞ വിശ്വാസ വഞ്ചനയെന്ന്. മുമ്പിൽ വന്നിരുന്ന് ചിരിച്ചിട്ട് നമ്മൾ ആൻസർ പറഞ്ഞു പറയും. ആ, ഞാൻ പലതും പറയും, അതിപ്പോ പറയണമെന്നില്ല. എന്നറിയപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആവില്ലേ? കുഴപ്പമില്ല, ഇനി കിടപ്പുണ്ട്. ഇനി ഇഷ്ടം പോലെ ചോദ്യങ്ങൾ കിടപ്പുണ്ട്. കേറിപാടാ മക്കളെ, ഇതാ 3-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കും. കുട്ടികളുമായുള്ള ഫുട്ബോൾ കളിയിൽ ധർമ്മജൻ എത്ര ഗോൾ അടിച്ചു എന്നാണ് പറയുന്നത്? A 75, B 77, C 78. 75, 77, 78. Your time starts. 75, 77, 78. 77 ആണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ഇത് വേണേ വെക്കാം, 78 വേണേലും വെക്കാം, 75. ഇനി ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല കേട്ടോ, അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി. 77 ഞാൻ ഉറപ്പിച്ചു. അപ്പൊ B 77 ഞാൻ എടുത്തിട്ട് പൂട്ടി. എന്തൊക്കെയാണ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? അഭിനയമുണ്ട് അല്ലാതെ ഡാൻസ്? ആ, കുറച്ച് ക്ലാസിക്കൽ. പാട്ട്? ഒട്ടുമില്ല, ഒട്ടുമില്ല, ഒട്ടുമില്ല. ഇഷ്ടമാണ് കേൾക്കാൻ, അത്രേ ഉള്ളൂ. പിന്നെ മിമിക്രി? അയ്യോ, പിന്നെ അതൊക്കെ ഭയങ്കര കഴിവുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതിന് പറ്റിയൊരാളാണ് മറ്റേയാള്. ബിജു? ആ, ശരി. ബിജു ആരൊക്കെയാ കാണിക്കുന്നത്? ഇടയ്ക്ക് ഉമ്മറാവും, ഇടയ്ക്ക് പ്രേംനസീറാവും, പിന്നെ ഇടയ്ക്ക് വേണുചേട്ടനാവും, പിന്നെ ജയന്റെ ഭയങ്കര അഡിക്റ്റാ. ജയന്റെ ആരാധകന ഭയങ്കര. അയ്യോ, ചില സമയത്ത് ബെല്ല് വെച്ച പാൻ്റ് ഇടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പുള്ളി പാൻ്റ് ഇടില്ല. ബെല്ല് വെച്ച പാൻ്റ്, ഞാൻ ബെല്ല് കേട്ടില്ല, സോറി സോറി. അല്ലെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ വരുമ്പോ ഒന്ന് കാണായിരുന്നു. അപ്പൊ B 77 ഉത്തരം ശരിയാണ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു. അപ്പൊ ഒരു ചെറിയ ഒരു കുഞ്ഞ ചോദ്യം. ഓക്കെ, ഒരു മുത്തശ്ശി ഒരു പാത്രത്തില് മൈദയായിട്ട് ഇങ്ങനെ നടന്നു പോവാ പൊടിപ്പിക്കാൻ. അപ്പൊ ഒരു വലിയ നദി മുഴുവൻ മുതല ഇത് കടന്നു വേണം അപ്പുറത്ത് പോവാൻ. അപ്പൊ എങ്ങനെ പുള്ളിക്കാരി ഇത് കടന്നു പോയി ഇത് പൊടിപ്പിക്കും? മൈദയിൽ നിന്നെ പൊടിപ്പിക്കണേ. എന്താ
മൈദ എന്തിനാ പൊടിപ്പിക്കണേ? എന്താ മൈദ എന്തിനാ പൊടിപ്പിക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നു. ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു മൈദ ഇട്ട് മുത്തശ്ശി പോവാ എവിടെ പൊടിപ്പിക്കാൻ. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു മൈദേശി മുപ്പത് മുത്തശ്ശിക്ക് നാലാമത്തെ ചോദ്യമാണ്. ഒരു വീഡിയോ എന്തായാലും വീഡിയോ കണ്ടല്ലോ. ചോദ്യം, ഈ സീൻ കഴിയുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ആരുടെ കോളാണ് വരുന്നത്? എ ധർമ്മജൻ്റെ കാമുകിയുടെ, ബി വിഷ്ണുവിൻ്റെ അമ്മയുടെ, ആൻമരിയയുടെ? പ്രേഗമാർട്ടിൻ ചെയ്ത ക്യാരക്ടറല്ലേ ആൻമരി. ധർമ്മജൻ്റെ കാമുകിയാകാം. ഇല്ല, ഞാൻ ഒന്നും ചോദിക്കുകയില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്കിഷ്ടമുള്ളത് അങ്ങ് പറയുമ്പോൾ ആൻമരിയുടെ. ആൻമരിയുടെ സി സി ഞാൻ എടുത്തു വെച്ച് കൂട്ടി. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്ത് വേണേ ആയിക്കോട്ടെ, പ്രശ്നമില്ല. അതന്നെ എന്റെ വിശ്വാസം. അപ്പം സി ആൻമരിയ. ആൻമരിയ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു കേറി വാട മക്കളെ. ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിഫ്ത് വൺ. സിദ്ദിഖ് ഈ സിനിമയിൽ ഏത് നടന്റെ ആരാധകനാണ്? എ ജയൻ, ബി സത്യൻ, സി പ്രേംനസ്. അത് പറയാനുണ്ടോ? നമ്മുടെ വെല്ല് വെച്ച ബോട്ടൻ ചേട്ടൻ, പാൻ്റ് ഇടാത്ത ചേട്ടൻ. എ ജയൻ അല്ലേ? എ ജയൻ ഞാൻ ലോക്ക് ചെയ്തു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒന്ന് ഫോൺ വിളിക്കട്ടെ പുള്ളിയെ, നമ്മുടെ ബിജു സോപാനത്തിന്. ഞാൻ മരിച്ചത് ആരെയും ഫോൺ വിളിക്കും. അല്ല, നാളെ വരാൻ പറയാം. കാരണം പുള്ളി വരുമ്പോൾ എനിക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിക്കും. ഇപ്പം നീലുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ മറയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഓ, അവിടെ ഈ ക്യാമറ ചുറ്റും ക്യാമറ ഇരിക്കുമ്പോൾ എന്നാ മറയ്ക്കാൻ? അല്ല, ക്യാമറ അവിടെ അല്ലേ ഉള്ളൂ, വെളിയിൽ ക്യാമറ ഒന്നും ഇല്ലല്ലോ. അവിടെ ക്യാമറയുണ്ട്. എവിടെ? ആ വീട്ടിൽ ക്യാമറയുണ്ട്, ചുറ്റും ക്യാമറയാണ് വീട്ടില്. നമ്മൾ ഷൂട്ട് ചെയ്യണ വീട്ടിൽ ചുറ്റും ക്യാമറ, അകത്തും ക്യാമറ, കിച്ചണിലും ക്യാമറയാണ്. ഇനി എവിടെ എന്നാ മറയ്ക്കാൻ? അവിടെ വിഷമമുണ്ടല്ലേ. എന്തിനു അല്ലേ ഇത്രയും ക്യാമറ ഉള്ളതുകൊണ്ട്? ക്യാമറ ഉണ്ടെങ്കിലും എന്തിനാ വിഷമിക്കണേ, നല്ലതായിരുന്നു അല്ലേ. അല്ല, ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോ ഓ അവിടെ ക്യാമറ ഉണ്ട്, ഇവിടെ ക്യാമറ ഉണ്ട്, മറ്റിടത്ത് ക്യാമറ ഉണ്ട്, എല്ലായിടത്തും ക്യാമറ, പിന്നെ എന്തോ ചെയ്യാനാണ്? നമ്മളവിടെ എന്തോ രഹസ്യം കാണിക്കണോന്ന് ഞങ്ങൾക്കല്ലല്ലോ നിർബന്ധം. പിന്നെ എന്തായാലും എന്തൊരു ഇതായിട്ടാ പറയുന്നേ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതില്ലേ? അല്ല, അതിനകത്ത് ഒന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വീട്ടില് ക്യാമറ ഉണ്ടെന്ന് വെച്ചോ, നമുക്കിന്നൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം. അങ്ങനെയല്ല, നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുമ്പോ നമ്മള് ഞാൻ ചോദിച്ചില്ല, നമ്മള് സത്യസന്ധമായിട്ട് പോവാണെങ്കിൽ എന്തിനാ ടെൻഷൻ? അതല്ല, നമ്മൾ നെഗറ്റീവായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. നമ്മളിപ്പോലെ ചൊറിയണമെന്നോ മാത്രമോ എന്നൊക്കെ തോന്നുമ്പോ ചൊറിയണമെന്നോ. അല്ല, അങ്ങനെയല്ല, ഈ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആവും എന്ന് ഞാൻ പറഞ്ഞു. അതല്ല, ഓ ഒന്നും അറിയാത്ത പോലെ ഞാനിപ്പോ ഇനി പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞാല്. അല്ല, നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതാ ഞാൻ ചോദിക്കണേ. ക്യാമറ വെളിയിൽ ഇരിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഞാനിപ്പോ ക്യാമറ ഇല്ലാത്ത ആ മിറ്റത്തേക്ക് ഇറങ്ങി എന്ത് കാണിക്കണം അത് പറ. അല്ലെ, ക്യാമറ അവിടെ ഇരുന്ന എന്താ പ്രശ്നം? ക്യാമറ അവിടെ ഇരുന്നോട്ടെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ക്യാമറ അവിടെ തന്നെ ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ, ഇരിക്കട്ടെ, അത് ഇത്രേ ഉള്ളു. അപ്പൊ ഏ ജയനല്ലേ പറഞ്ഞേ, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്.
എന്തായാലും വരാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വരാലാണ്. എന്തായാലും ബിജു സോപാനം വരാതെ രക്ഷയില്ല. പുള്ളിയെ ഞാനിവിടെ നാളെ രാത്രി 8 മണിക്ക് കൊണ്ടുവരും. ഇതെല്ലാം പൊളിക്കും, കംപ്ലീറ്റ് പൊളിച്ചടിക്കി. പക്ഷേ വീച്ചേട്ടൻ എന്നെ കാണുമ്പോഴേ എന്റെ ഉമ്മീച്ച എന്നെ എന്തെങ്കിലും നല്ലതല്ലേ പറയുള്ളൂ. അല്ല അത് സ്ക്രീനില്, ഇപ്പൊ നമ്മളിപ്പോ ഉപ്പുമുളകില് നീലുവിന് ബാലുവിന് ചെറിയ സ്നേഹം കൊണ്ടുള്ള പേടിയുണ്ട്. പറയില്ല, അല്ല എന്നെ കാണുമ്പോ നീലുവായിട്ട് ഓർമ്മ വരും, അപ്പൊ പറയില്ല, പ്രശ്നം തീർന്നു, നമ്മൾ അവസാനിച്ചു, അതൊക്കെ വീട്ടു. എന്തായാലും ചുറ്റി കറങ്ങുന്നുണ്ട് കേട്ടോ, തുടക്കം തൊട്ട് ഉപ്പുമ്പളും തീർന്നിട്ട് ഇപ്പോ ഏകദേശം 7-8 മാസമായി. അപ്പോ ഇത്രയും ദിവസം കാണാതെ ഇരുന്ന് നീലുവിനെ കാണുമ്പോ, എന്നെ അല്ല നീലുവിനെ കാണുമ്പോ, ബാലുവിന് വേറെ ഒന്നും ഓർമ്മ വരില്ല, നീലുവിനെ മാത്രമേ ഓർമ്മ വരുള്ളൂ. അപ്പൊ എന്തുവരും, മുട്ടടിക്കും, പ്രശ്നം തീർന്നു. മുട്ടടിക്കോ, നീലുവിനെ കാണുമ്പോ മുട്ടടിക്കും ബാലുവിനെ, അത്രേ ഉള്ളൂ. ചിലപ്പം നീലുവിനെ കാണുമ്പോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. നാളെ രാത്രി 8 മണിക്ക് നമുക്ക് എന്താ സംഭവിക്കുന്നത് കണ്ടറിയാം. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. എന്തായാലും ബിജു വരും, വന്നു കഴിയുമ്പോ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ് ബിജു ഇവിടെ വരും 7-8 മാസത്തിന് ശേഷം. പുള്ളിയുടെ അതൊക്കെ കുട്ടികളെ, കേശു ഒക്കെ വരുമ്പോഴേ അവർക്ക് വേണ്ടി, കേശു അല്ല ഞാൻ വരുമ്പോഴും കാണിക്കലൊക്കെ. അതല്ല, ഞാൻ ചിലപ്പോഴൊക്കെ നിന്നിട്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതിനകത്ത് മറ്റേ ശരപഞ്ചരത്തിലൊക്കെ നിന്നു. ശരപഞ്ചരത്തില്.